മുൻ ഭാര്യ അമൃത സുരേഷിന്റെ പരാതിയെ തുടർന്ന് നടൻ ബാലയെ കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞതാണ്. ബാലയുടെ മുൻ ഭാര്യയായ അമൃത സുരേഷിനെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ അപമാനിക്കുന്നു എന്നായിരുന്നു പരാതിയിൽ പറഞ്ഞത്. ബാലയുടെ ഏറ്റവും പുതിയ വീഡിയോകൾ തങ്ങളുടെ 12 വയസ്സുള്ള മകൾക്ക് ദോഷം വരുത്തിയെന്നും അവർ അവകാശപ്പെട്ടു. 2024 ഒക്ടോബർ 14 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തതിനു ശേഷം തെന്നിന്ത്യൻ നടൻ ബാലയെ തിങ്കളാഴ്ച സമീപത്തെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. 41-കാരനായ നടൻ ബാല ഗായിക അമൃത സുരേഷിനെ 2010 വിവാഹം കഴിച്ചത്. ഇരുവർക്കും കൂടെ ഒരു മകളുണ്ട്, പാപ്പു എന്ന് വിളിപ്പേരുള്ള അവന്തിക. തന്റെ മകൾ പാപ്പു എന്ന് വിളിപ്പേരുള്ള അവന്തികയെ കാണാനും സംസാരിക്കാനും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പായിരുന്നു നടൻ ബാല സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത്. എന്നാൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് മകൾ അവന്തികയും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തി. തന്നെ അച്ഛൻ സ്നേഹിച്ചിട്ടില്ല എന്നും അച്ഛൻ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു എന്നുമാണ് മകൾ പാപ്പു വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെ വൻ സോഷ്യൽ മീഡിയ ആക്രമണങ്ങളായിരുന്നു അമൃത സുരേഷിന് നേരെ ഉയർന്നു വന്നത്. പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. ഇപ്പോൾ ഇത് നടൻ ബാലയ്ക്കെതിരെ പരാതി നൽകി എത്തിയിരിക്കുകയാണ് മുൻ ഭാര്യ അമൃത സുരേഷ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്നെയും മകളെയും അപകീർത്തിപ്പെടുത്തി എന്നായിരുന്നു ഗായിക അമൃത സുരേഷിന്റെ പരാതി. പരാതിക്ക് പിന്നാലെ പോലീസ് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഉപദേശങ്ങളോടു കൂടിയാണ് ജാമ്യം അനുവദിച്ചത്. മുൻ ഭാര്യയ്ക്കും മകൾക്കുമെതിരെ പ്രചരണങ്ങൾ നടത്തരുത് എന്നും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നുമായിരുന്നു കർശന ഉപദേശങ്ങൾ നൽകിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്തതില്ലല്ല, സ്വന്തം ചോര തന്നെ തനിക്കെതിരെ പരാതി നൽകിയതാണ് തന്നെ ഏറെ വേദനിപ്പിച്ചത് എന്നും നടൻ വ്യക്തമാക്കി. ഇനി ഈ വിഷയത്തിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്നും നടൻ ബാല വ്യക്തമാക്കി. 2010 അമൃത സുരേഷിന്റെയും ബാലയുടെയും വിവാഹം. അമൃത സുരേഷിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ബാല മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. ഇക്കാര്യം മറച്ചു വെച്ചതിനു ശേഷമാണ് നടൻ ബാല അമൃതയെ വിവാഹം കഴിച്ചത്. ഇരുവരുടെയും വിവാഹബന്ധവും അധികം നാൾ നീണ്ടു നിന്നില്ല. ഒട്ടും വൈകാതെ അമൃത സുരേഷും ബാലയും വേർപിരിയുകയായിരുന്നു. ഇരുവർക്കും കൂടെ ഒരു മകളുണ്ട്. പലപ്പോഴായിട്ടും മകളെ കാണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ ബാല സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുണ്ടായിരുന്നു. ഡിവോഴ്സ് കേസിൽ ഒരുപാട് ട്രോമകൾ ബാലയും അമൃത സുരേഷും നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് പോലും ഒന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ടായിരുന്നു അമൃതയും ബാലയും വേർപിരിഞ്ഞത്. അമൃത സുരേഷ് തന്നെ പറഞ്ഞിരുന്നു, ഞാൻ കോടികൾ തട്ടിയെടുത്തു എന്ന് വാർത്തകൾ വരുന്നുണ്ട് എന്ന്. എന്നാൽ 15 ലക്ഷത്തിന്റെ ഒരു പ്രേമിയം മാത്രമാണ് അവന്തികയുടെ പേരിലുള്ളത്. കുഞ്ഞിന് വേണ്ടി പ്രേമിയം തുടങ്ങിയത് പോലും അടക്കാതെ വെച്ചിരിക്കുകയാണ് എന്നും അമൃത സുരേഷ് വ്യക്തമാക്കി. ഇപ്പോൾ വൻ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ തന്നെയാണ് നടൻ ബാലയ്ക്ക് നേരെ ഉയർന്നു വന്നത്. എന്തൊക്കെയായാലും ഇനി ഈ വിഷയത്തിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് നടൻ ബാല തന്നെ വ്യക്തമാക്കിയിരുന്നു. നടൻ ബാലയുടെ 3-ാമത്തെ ഭാര്യയാണ് എലിസബത്ത്. എന്നാൽ ഇരുവരും തമ്മിൽ ലീഗലി വിവാഹിതരായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാലയും എലിസബത്തും വേർപിരിഞ്ഞായിരിക്കും താമസിക്കുന്നത് എന്നും ബാലയ്ക്കെതിരെ ചിലപ്പോൾ എലിസബത്തും രംഗത്തെത്തിയേക്കാമെന്നും ആരാധകർ പറയുന്നുണ്ട്.